അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറള്ളാഹ് അമ്മാ ബഅദ്. ആദരണീയരായ അധ്യക്ഷർ, അഭിവന്ദ്യരായ തങ്ങളവറുകൾ, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന വന്ദ്യരായ ഗുരുവര്യർ, ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന സുന്നി യുവജന ഫെഡറേഷൻ്റെ കേന്ദ്ര സമിതി ചെയർമാൻ വന്ദ്യരായ കൊടക്കൽ തങ്ങൾ, കേന്ദ്ര സമിതി കൺവീനർ അലി അക്ബർ മൗലവി, ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ പ്രസിദ്ധീകരണങ്ങളുടെ ചുമതലയുള്ള ഉപസമിതി മിങ്കിൾ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ നുസ്രത്തുല്ലനാം ബുൽബുൽ മാസികകളുടെ പ്രചാരണ കാമ്പയിൻ ഇന്ന് സെപ്റ്റംബർ 10 ആരംഭിക്കുകയാണ്. 1969 ജനുവരി മാസത്തിൽ ഷെയ്ഖുന താജുല്ലുലമായുടെ അനുഗ്രഹീത കരങ്ങളാൽ തുടക്കം കുറിച്ചതാണ് നുസ്രത്തുല്ലന. സത്യത്തോട് മാത്രം പ്രതിബദ്ധത പുലർത്തി അസത്യങ്ങളെ തുറന്നുകാട്ടി 53 വർഷത്തോളമായി നുസ്രത്തുല്ലന പ്രയാണം തുടരുകയാണ്. നുസ്രത്തിൻ്റെ പ്രഥമ ലക്കത്തിൽ വന്ദ്യരായ ഷെയ്ഖുന അവർകൾ നുസ്രത്തുല്ലനാം സ്വീകരിക്കുന്ന നയ നിലപാടുകൾ വളരെ വ്യക്തമായി കുറിച്ചിട്ടുണ്ട്. നിസ്വാർത്ഥ സേവനം ഇതിൻ്റെ കൈമുതലാണ്, ആത്മാർത്ഥത മൂലധനമാണ്, നിഷ്കളങ്കത നുസ്രത്തിൻ്റെ കൂടപ്പിറപ്പാണ്. പണ്ഡിതനെയോ പണക്കാരനെയോ പ്രീണിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളിൽ കളങ്കം ചാർത്തുന്ന വിശ്വാസവഞ്ചന നുസ്രത്തുല്ലനാമിനെ തീണ്ടുക പോലും ചെയ്യുകയില്ല. നുസ്രത്തിൻ്റെ പ്രഥമലക്കത്തിൽ വന്ദ്യരായ ഷെയ്ഖുനാവറുകൾ കുറിച്ച വരികളാണിത്. ഈ പ്രഖ്യാപിത നയത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നുസ്രത്തുല്ലനാം ഇന്നും മുന്നോട്ട് ഗമിക്കുകയാണ്. 16 വർഷക്കാലം വന്ദ്യരായ താജുലുലമ ഷെയ്ഖുനാവറുകൾ നുസ്രത്തുല്ലനാമിനെ പോറ്റി വളർത്തി. 1985 മഹാനായ ഷെയ്ഖുനായുടെ വഫാത്തിന് ശേഷം നുസ്രത്തുല്ലനാമിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത ഈയിടെ വഫാത്തായ ഷെയ്ഖുലുലമ എൻ.കെ. ഉസ്താദ് അവർകൾ നീണ്ട 3.5 ദശാബ്ദക്കാലം നുസ്രത്തുല്ലനാമിൻ്റെ മുഖ്യ പത്രാധിപരായി നുസ്രത്തുല്ലനാമിനെ വളർത്തുകയുണ്ടായി. മഹാനായ താജുല്ലുലമ ഷെയ്ഖുന, ബഹുമാനപ്പെട്ട ഷെയ്ഖുലുലമ എൻ.കെ. ഉസ്താദ് തുടങ്ങി നമ്മുടെ മഹാരഥന്മാർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്തിയ പ്രതിഫലവും ഉയർന്ന ദറജയും പരലോകത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദർശ പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ യുവജന കൂട്ടായ്മയായ കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ്റെ മുഖപത്രമായി 1991 നവംബർ മാസത്തിലാണ് ബുൽബുൽ മാസിക പിറവികൊള്ളുന്നത്. സത്യാദർശ സംഘത്തിൻ്റെ പ്രവർത്തകർക്ക് ആവേശവും അവലംബവുമായിരുന്ന വന്ദ്യരായ സയ്യിദ് അബ്ദുൽ ജബ്ബാർ ഷിഹാബ് തങ്ങളവറുകളുടെ കരുത്തുറ്റ നേതൃത്വത്തിലാണ്, ബറക്കത്തുറ്റ നേതൃത്വത്തിലാണ് ബുൽബുൽ ആരംഭിക്കുന്നത്. സംഘത്തിൻ്റെ നയനിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് സത്യാന്വേഷകർക്കും വിജ്ഞാനദാഹികൾക്കും അത്താണിയായും അവലംബമായും 29 വർഷക്കാലമായി ബുൽബുലും പ്രയാണം തുടരുകയാണ്. മഹാനായ താജുലുലമ്മയുടെ സരണിയിലൂടെ തന്നെ അടിപതറാതെ അവിടുത്തെ ഇഷ്ട ശിഷ്യർ വന്ദ്യരായ മൗലാന നജീബ് ഉസ്താദ് അവറുകളാണ് ഇന്ന് നുസ്രത്തിൻ്റെയും ബുൽബുലിൻ്റെയും മഹനീയമായ നേതൃത്വം അലങ്കരിക്കുന്നത്.
വന്ദ്യരായ മൗലാനാവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ദീർഘായുസ്സും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രണ്ട് മാസികകളും നുസ്രത്തും ബുൽബുലും നിലനിർത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. സത്യാശയവും ഇസ്ലാമിൻ്റെ പരമ്പരാഗതമായ വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങളും തനതായ രീതിയിൽ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെയെല്ലാം ബാധ്യതയാണ് എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വിശേഷിച്ചും സത്യാദർശ സംഘത്തിൻ്റെ യുവജന കൂട്ടായ്മയായ സുന്നി യുവജന ഫെഡറേഷൻ്റെ പ്രവർത്തകർ ഇത് തങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി ചുമതലയായി ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. ഒരു മാസമാണ് ക്യാമ്പയിനിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു മാസക്കാലം, ഇന്ന് മുതൽ ഒക്ടോബർ 10 വരെയുള്ള ഒരു മാസക്കാലം നമ്മുടെ മാസികകൾക്ക് പ്രചാരണം നൽകുന്നതിനും കൂടുതൽ വായനക്കാരെ സൃഷ്ടിക്കുന്നതിനും കൂടുതൽ കരങ്ങളിൽ എത്തിക്കുന്നതിനും വേണ്ട പദ്ധതികളും പരിപാടികളും സുന്നി വചന ഫെഡറേഷൻ്റെ സഹപ്രവർത്തകർ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുകയാണ്. കഴിഞ്ഞ ക്യാമ്പയിൻ കാലത്ത് ആയിരക്കണക്കിന് വരിക്കാർ നമ്മുടെ മാസികക്ക് പുതുതായി ചേർന്നിരുന്നു. അവരുടെയെല്ലാം വരി അടുത്ത മാസത്തോടുകൂടെ അവസാനിക്കുകയാണ്. ഒക്ടോബർ ലക്കത്തോടുകൂടെ ആ വരിക്കാരുടെയെല്ലാം വരി അവസാനിക്കും. അതുകൊണ്ട് തന്നെ അവരെയെല്ലാം കാണുകയും അവർക്കെല്ലാം വീണ്ടും നമ്മുടെ മാസിക വരി പുതുക്കി ചേർക്കുകയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ക്യാമ്പയിനിലും വൈവിധ്യമാർന്ന പരിപാടികൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ലോഞ്ചിങ്, വ്യൂ പോയിൻ്റ്, വീക്കെൻഡ് ലെക്ചർ, ഇൻസ്ക്രിപ്ഷൻ, എൻറോൾ, സ്വീറ്റ് ലെയർ, ലീഡേഴ്സ് വോയിസ്, ഓണറിങ് തുടങ്ങി വിവിധ പരിപാടികൾ ക്യാമ്പയിനിൻ്റെ ഭാഗമായി ഒരു മാസത്തിൻ്റെ അടുക്ക് നടക്കും. ലോഞ്ചിങ് പ്രോഗ്രാമിലാണ് നമ്മൾ ഇന്ന് സംബന്ധിച്ചിരിക്കുന്നത്. വ്യൂ പോയിൻ്റ് എല്ലാ ദിവസവും നമ്മുടെ മാസികകളെക്കുറിച്ചുള്ള പ്രമുഖരുടെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും വീഡിയോ സന്ദേശമായി സംപ്രേഷണം ചെയ്യുകയാണ് ഈ പരിപാടി. ഇൻഷാ അല്ലാ നാളെ വൈകുന്നേരം 5 മണിക്ക് അതിൻ്റെ ഉദ്ഘാടനം നടക്കും. വീക്കെൻഡ് ലെക്ചർ നേരിൻ്റെ നേർവായനക്ക് എന്ന നമ്മുടെ ഈ ക്യാമ്പയിനിൻ്റെ പ്രമേയം വാരാന്ത്യം എല്ലാ ഞായറാഴ്ചകളിലും, ക്യാമ്പയിൻ നടക്കുന്ന ഒരു മാസത്തെ 4 ഞായറാഴ്ചകളിലും പ്രമുഖരായ പ്രഭാഷകരുടെ ഈ പ്രമേയത്തെക്കുറിച്ചുള്ള പ്രഭാഷണ പരിപാടിയാണ് വീക്കെൻഡ് ലെക്ചർ. ഇൻഷാ അല്ലാ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞായറാഴ്ച, അതിനുശേഷമുള്ള 3 ഞായറാഴ്ചകളിലും ആ പരിപാടി നടക്കും. ഇൻസ്ക്രിപ്ഷൻ എന്ന പരിപാടി കേരളത്തിലെ പ്രമുഖരായ എഴുത്തുകാരുടെ നമ്മുടെ മാസികയെ സംബന്ധിച്ചുള്ള അഭിപ്രായ കുറിപ്പുകളാണ്. ഈ കുറിപ്പുകൾ സോഷ്യൽ മീഡിയകളിലൂടെ വാരത്തിലൊരിക്കലെങ്കിലും ഇൻഷാ അല്ലാ ഈ ക്യാമ്പയിൻ അവസാനിക്കുന്നതുവരെ നമ്മൾ പ്രസിദ്ധീകരിക്കും. അതുപോലെ സ്വീറ്റ് ലെയർ എന്ന പരിപാടി കഴിഞ്ഞ ക്യാമ്പയിനിൽ ഒക്കെ നമ്മുടെ പ്രവർത്തകർക്ക് ഏറെ ആവേശം പകർന്നിരുന്ന നമ്മുടെ മാസികകളെക്കുറിച്ച് കേരളത്തിലെ പ്രമുഖരായ മാപ്പിളക്കവികളുടെ ഗാനങ്ങളുടെ ആസ്വാദനമാണ്. ഇൻഷാ അല്ലാ ഈ ക്യാമ്പയിനിലും ഒരു വാരത്തിലൊരിക്കൽ 4 തവണ ഈ ഗാനാസ്വാദന പ്രോഗ്രാം നടക്കും, സ്വീറ്റ് ലെയർ എന്ന പേരിൽ. അതുപോലെ തന്നെ എൻറോൾ, നമ്മുടെ മാസികക്ക് വരി ചേർക്കുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ നമ്മുടെ ക്യാമ്പയിനിൻ്റെ പരിപാടി. ശാഖ, പഞ്ചായത്ത്, മേഖല, ജില്ല, സുന്നി യുവജന ഫെഡറേഷൻ്റെ ഘടകങ്ങൾ അതിനുവേണ്ടി ഇന്ന് മുതൽ തന്നെ കർമ്മരംഗത്തിറങ്ങേണ്ടതാണ്. കഴിഞ്ഞ ക്യാമ്പയിൻ കാലത്ത് വരി ചേർത്തതിൽ ഉപരി ഇൻഷാ അല്ലാ ഈ ക്യാമ്പയിനിലും നമുക്ക് വരിക്കാരെ ചേർക്കണം. അതിനുവേണ്ടി എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഈ വരി ചേർക്കൽ പ്രോഗ്രാം എൻറോൾ ഇൻഷാ അല്ലാ ഈ വാരത്തിൽ അതിൻ്റെ ഔദ്യോഗികമായ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും. അതുപോലെ ലീഡേഴ്സ് വോയിസ് എന്ന പരിപാടി
പുതുമയാർന്നൊരു പരിപാടി ഈ ക്യാമ്പയിനിൻ്റെ ഭാഗമായി നടക്കും. നമ്മുടെ നേതാക്കളുമായി കൊണ്ടുള്ള ഒരു അഭിമുഖ ചർച്ചയാണിത്. ഒന്നോ രണ്ടോ തവണയായി ക്യാമ്പയിനിൻ്റെ ഈ മാസത്തിൽ ആ പരിപാടിയും നടക്കും. ഇതുപോലെ വ്യത്യസ്തമായ പരിപാടികൾക്ക് സമാപനമായി ലാൻഡിംഗ് എന്ന പരിപാടി നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇൻഷാല്ലാഹ് ഹോണറിംഗ് എന്ന പരിപാടി കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ശാഖ, പഞ്ചായത്ത്, മേഖല, ജില്ലാ ഘടകങ്ങൾക്ക് നിശ്ചിത ടാർഗറ്റ് വിങ്കിൾ ഗ്രൂപ്പ് സംസ്ഥാന സമിതി നിശ്ചയിച്ചിട്ടുണ്ട്. അതാത് ഘടകങ്ങളെ അതറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ടാർഗറ്റ് പൂർത്തിയാക്കുന്നവർക്ക് സുന്നി വചന ഫെഡറേഷൻ്റെ ഒരു ഉപഹാരമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നുസ്രത്തുൽ അനാമിൻ്റെ പേരിൽ വന്ദ്യരായ ഷെയ്ഖുൽ ഉലമ സ്മാരക ഉപഹാരവും ബുൽബുലിൻ്റെ പേരിൽ സെയ്ദ് അബ്ദുൽ ജബ്ബാർ ഷിഹാബ് തങ്ങൾ സ്മാരക ഉപഹാരവും നൽകപ്പെടും ഓണറിംഗ് എന്ന പരിപാടിയിൽ. ഒക്ടോബർ 10-ാം തീയതി നമ്മുടെ ക്യാമ്പയിനിൻ്റെ ലാൻഡിംഗ് പ്രോഗ്രാം നടക്കും. ഈ പരിപാടികളെല്ലാം വിജയിപ്പിക്കുന്നതിന് എല്ലാവരുടെയും സഹകരണവും സഹായവും പ്രത്യേകം അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ലോഞ്ചിങ് പ്രോഗ്രാം, നമ്മുടെ ക്യാമ്പയിനിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നുസ്രത്തിൻ്റെയും ബുൽബുലിൻ്റെയും മുഖ്യ പത്രാധിപരും കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ മുഖ്യ കാര്യദർശിയുമായ മൗലാന നജീബ് ഉസ്താദ് അവർകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ലോഞ്ചിങ് പ്രോഗ്രാമിലേക്ക് മഹാനരെ ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് സുന്നി യുവജന ഫെഡറേഷൻ്റെ സംസ്ഥാന അധ്യക്ഷർ സയ്യിദ് ഹാഷിം ബാഫക്കി തങ്ങളവറുകളാണ്. വന്ദ്യരായ തങ്ങളവറുകളെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിൽ സംസാരിക്കുന്നത് കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ്റെ കേന്ദ്ര സമിതി ചെയർമാൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ സക്കാഫ് തങ്ങൾ കൊടക്കൽ, കേന്ദ്ര സമിതി കൺവീനർ അലി അക്ബർ മൗലവി എന്നിവരാണ്. അവരെയും ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ വന്ദ്യരായ തങ്ങളവറുകളോട് സാദരം അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മാന്യ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നുസ്രത്തുൽ അനാം ബുൽബുൽ മാസികകളുടെ പ്രചാരണാർത്ഥം വർഷത്തിൽ നമ്മൾ നടത്തുന്ന ക്യാമ്പയിൻ ഈ വർഷത്തേത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയായിക്കൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. നേരിൻ്റെ നേർവായനക്ക് എന്നുള്ള പ്രമേയത്തിൽ നടക്കുന്ന ഈ പ്രചാരണ കാലഘട്ടം പരമാവധി നമ്മുടെ സഹപ്രവർത്തകരെല്ലാവരും മാസികകളുടെ പ്രചാരണത്തിന് വേണ്ടിയും ആശയപ്രചാരണത്തിന് വേണ്ടിയും പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഈ മാസികകൾ തുടങ്ങിത്തന്ന താജുൽ ഉലമ ഷെയ്ഖുന അവരുടെയും മറ്റും ആശീർവാദം എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. സത്യം നിലനിൽക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ നമ്മുടെ മശായിഖുമാർ നമുക്ക് ആരംഭിച്ചു തന്ന ഈ മാസികകൾ ഈ ലോകത്ത് നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സത്യത്തിൻ്റെ എതിരാളികൾ എവിടെയൊക്കെ എന്തൊക്കെ പ്രചരിപ്പിച്ചാലും ഒരു കെടാവിളക്കായിക്കൊണ്ട് സത്യത്തെ നിലനിർത്താനുള്ള നമ്മുടെ മാസികകളുടെ ശ്രമം, അതാണ് ലോകത്തിന് ആവശ്യം. അത് ഇവിടെ നിലനിർത്താനുള്ള പ്രവർത്തനമാണ് ഈ പ്രചാരണ കാലഘട്ടത്തിൽ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഉദ്ദേശങ്ങൾ സഫലീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ ലോഞ്ചിങ് പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ സ്റ്റേറ്റ് അധ്യക്ഷൻ
സയ്യിദ് ഹാഷിം ബാഫക്കി തങ്ങളവറുകളെ. ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന SYF കേന്ദ്ര സമിതി ചെയർമാൻ സയ്യിദ് ഹസൻ സക്കാഫ് തങ്ങൾ, കൺവീനർ അലി അക്ബർ മൗലവി തുടങ്ങി ഈ പരിപാടി ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന സഹോദര സഹോദരിമാരെ, നേരിൻ്റെ നേർവായനക്ക് എന്ന ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും നമ്മുടെ രണ്ടു പ്രധാന മാസികകളായ നുസ്രത്തുൽ അനാം, ബുൽബുൽ എന്നിവയുടെ പ്രചാരണത്തിനായി സുന്നി യുവജന ഫെഡറേഷൻ നടത്തുകയാണ്. കഴിഞ്ഞ തവണ ഈ ക്യാമ്പയിൻ എന്തുകൊണ്ടും വിജയകരമായി. ഇതുപോലെ തന്നെ ഒരു 2-3 തവണ തുടർച്ചയായി ക്യാമ്പയിൻ വിജയിക്കുന്നെങ്കിൽ നമ്മുടെ രണ്ടു മാസികകൾക്കും കാലികമായി പിടിച്ചു നിൽക്കാനും ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നാം ഉദ്ദേശിക്കുന്ന കരങ്ങളിലെത്താനും എത്തിക്കാനും കഴിയും. അപ്പോഴാണ് ഈ രണ്ട് മാസികകളുടെയും ലക്ഷ്യവും ഉദ്ദേശ്യവും പൂർണ്ണമാകുന്നത്. അരനൂറ്റാണ്ടിലേറെ കാലമായി നുസ്രത്തുല്ലനാം കൈരളി കേൾക്കുന്നു. കാൽനൂറ്റാണ്ടിലധികം കാലമായി ബുൽബുൽ മാസികയും കേൾക്കപ്പെടുന്നു. ഈ രണ്ടു മാസികകളും വളരെ പ്രധാനപ്പെട്ട സത്യപ്രചരണത്തിൽ, സത്യത്തിൻ്റെ പ്രബോധനത്തിൽ അത്യാവശ്യമായ രണ്ടു ഘടകങ്ങളാണ്. നമുക്കറിയാവുന്നതുപോലെ ബഹുമാന്യരായ നമ്മുടെ ആശയ സ്രോതസ് അവലംബം ആദരണീയരായ ശൈഖുന താജുൽ ഉലമ അവറുകൾ 1969 ജനുവരി മാസം മുതൽ നടത്തി വരികയും 1985 മെയ് മാസത്തിൽ അവിടുന്ന് വഫാത്താകുന്നത് വരെയും താലോലിച്ച് ഓമനിച്ച് കഷ്ടപ്പെട്ട് വളർത്തുകയും ചെയ്ത ഒരു പ്രസിദ്ധീകരണമാണ് നുസ്രത്തുൽ അനാം. 1966-67 ശേഷം തൻ്റെ ശബ്ദവും തൻ്റെ ആശയവും താൻ മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളും പുറത്തറിയിക്കാനും പ്രബോധനം ചെയ്യാനും കടപ്പാടുകളും ചുമതലകളും നിർവഹിക്കുവാനും നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിൽ 1967 നവംബർ മാസത്തിൽ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചെങ്കിലും അതിൻ്റെ ശബ്ദമോ അതിൻ്റെ പ്രവർത്തനമോ ലോകത്തെ അല്ലെങ്കിൽ കേരളീയ സമൂഹത്തെ അറിയിക്കുവാൻ മാർഗമില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു വേളയിലാണ് ശൈഖുന അവറുകൾ നുസ്രത്തുൽ അനാം ആരംഭിക്കുന്നത്. നുസ്രത്തുൽ അനാം എന്ന മാസികയെ മതം, രാഷ്ട്രീയം എന്ന വിഷയങ്ങളിൽ നിഷ്പക്ഷമായും സ്വതന്ത്രമായും സത്യം തുറന്നു പറയുന്ന ഏക മാസിക എന്ന വിളംബരത്തോടെയാണ് ശൈഖുന അവറുകൾ പ്രസിദ്ധീകരിച്ചത്. നുസ്രത്തുൽ അനാം എന്ന പേരിൽ ഒരു വാർഷിക പതിപ്പ് ജാമിയ വഹബിയയിലെ വിദ്യാർത്ഥികളെ കൊണ്ട് പ്രസിദ്ധീകരിപ്പിക്കുകയും അതിൽ അവർ വിജയിക്കുകയും അതിൻ്റെ തയ്യാറാക്കലിലും പ്രസിദ്ധീകരണത്തിലും വിതരണത്തിലുമെല്ലാം തൻ്റെ വിദ്യാർത്ഥികൾ വിജയിച്ചു എന്ന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ ഇനി ഇതേപോലെ മാസാന്തം ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കാൻ, നടത്താൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയും എന്ന് അനുഭവത്തിൽ ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ശൈഖുന നുസ്രത്തുൽ അനാം എന്ന ഒരു മാസിക ആരംഭിച്ചത്. സാങ്കേതിക സൗകര്യങ്ങളെക്കുറിച്ചോ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ചോ സാധാരണഗതിയിൽ ശൈഖുന അന്നറിഞ്ഞിരിക്കാനിടയില്ല. തീരുമാനിച്ചുകൊണ്ട് പിന്നീട് അതൊക്കെ
പ്രത്യേകമായി പഠിക്കുകയും മനസ്സിലാക്കുകയും സ്വന്തമായി അതിനങ്ങിറങ്ങുകയും ചെയ്യുക എന്ന അവിടുത്തെ പതിവ് രീതി അനുസരിച്ച് എന്തു ത്യാഗവും ഉദ്ദേശത്തിൻ്റെ മുൻപിൽ ലക്ഷ്യത്തിനു വേണ്ടി സഹിക്കാൻ തയ്യാറുള്ള അവിടുത്തെ ദൃഢ മനസ്സിൻ്റെയും ദൃഢചിത്തതയുടെയും ഫലമായി അവിടുന്ന് ആരംഭിച്ച നുസ്രത്തുല്ലനാം അവിടത്തേക്ക് വഫാത്ത് വരെയും പൂർണ്ണമായ ഉദ്ദേശത്തിൻ്റെ അർത്ഥത്തിൽ തന്നെ കൊണ്ടു നടക്കുവാനും പ്രസിദ്ധീകരിക്കുവാനും കഴിഞ്ഞു. 16 വർഷം അവിടുന്ന് തന്നെ നുസ്രത്തുല്ലനാം എന്ന മാസിക നടത്തി. അതോടെ ശൈഖുന അവറുകൾക്ക് പറയാനുള്ള ആശയങ്ങൾ രാഷ്ട്രീയമായും മതപരമായും സ്വതന്ത്രമായി നിഷ്പക്ഷമായി തന്നെ പറയാൻ ഒരു മാസിക ഒരു പ്രസിദ്ധീകരണം ഉണ്ടാകുമ്പോൾ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം തൻ്റേതായ ചുമതലയും കടപ്പാടും നിർവഹിക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു മാധ്യമമായാണ് ശൈഖുന ഇതിനെ കണ്ടതും ഉപയോഗപ്പെടുത്തിയതും. ആ വഴിക്കു തന്നെ നുസ്രത്തുല്ലനാം ഇന്നും നീങ്ങുന്നു. ആ 16 വർഷത്തിനു ശേഷം ഇപ്പോൾ നമ്മൾ 53 വർഷങ്ങളോളമായി ഈ മാസിക മുന്നോട്ട് ഗമിക്കുക തന്നെയാണ്. ശൈഖുന വരച്ച നേരിൻ്റെ മാർഗത്തിൽ, സത്യത്തിൻ്റെ മാർഗത്തിൽ, സത്യം ആരുടെ മുമ്പിലും തുറന്ന് കാട്ടുക എന്നാണ് ശൈഖുനയുടെ പദപ്രയോഗം. ആ തുറന്ന് കാട്ടുക എന്ന നിലയിൽ തന്നെ നുസ്രത്തുല്ലനാം അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ സുന്നി യുവജന ഫെഡറേഷൻ്റെ മുഖപത്രം എന്ന നിലക്ക് ആരംഭിച്ചതാണ് ബുൽബുൽ മാസിക. ഈ രണ്ട് മാസികകളും ഇതതിൻ്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ട് തന്നെ രണ്ടും മുന്നോട്ട് നീങ്ങുന്നു. നമുക്കറിയാവുന്നതുപോലെ ഈ രണ്ടു പ്രസിദ്ധീകരണങ്ങളും ഇല്ലായിരുന്നെങ്കിൽ മതരംഗത്തെ, മതപ്രബോധന രംഗത്തെ, മതബോധന രംഗത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. എത്രയെത്ര അസത്യങ്ങളെയാണ് നുസ്രത്തുല്ലനാമും ബുൽബുലും തുറന്നു കാട്ടിയത്. ഏതെല്ലാം തരത്തിലുള്ള അബദ്ധ ഫത്വകളും അബദ്ധ പ്രസംഗങ്ങളും അബദ്ധ എഴുത്തുകളുമാണ് നുസ്രത്തുല്ലനാമും ബുൽബുലും അനാവരണം ചെയ്തത്. അവയെല്ലാം പൊളിച്ചെഴുതി സത്യത്തെ, അത് ആദർശപരമായാലും ആശയപരമായാലും കർമ്മശാസ്ത്രപരമായാലും രാഷ്ട്രീയമായാലും സാമൂഹികമായാലും പോലും സത്യവും നിലനിൽക്കേണ്ടതും നിലനിൽപ്പുള്ളതും പ്രചരിപ്പിക്കുന്നതിൽ ഈ രണ്ട് മാസികകളും വഹിക്കുന്ന പങ്ക് പരിചയമുള്ള ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. എത്രയെത്ര വിവാദങ്ങൾക്കാണ് ഈ രണ്ട് പ്രസിദ്ധീകരണങ്ങളും അടക്കം വച്ചത്. ആരും പറയാൻ മടിക്കുന്ന എത്രയെത്ര കാര്യങ്ങളാണ് ഈ രണ്ട് മാസികകൾ ധൈര്യമായി ആർജവത്തോടുകൂടെ തുറന്നു പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കാലത്തെ ചരിത്രങ്ങൾ ഓർത്തുകൊണ്ടും അനുസ്മരിച്ചും കൊണ്ടും തന്നെ വിലയിരുത്തേണ്ടതാണ്. നിത്യമായി ഒരു പ്രതിയോഗി ഈ രണ്ട് പ്രസിദ്ധീകരണത്തിനുമില്ല. അസത്യം തന്നെയാണ് ഇതിൻ്റെ പ്രതിയോഗി. സ്വന്തം പാളയത്തിൽ നിന്ന് അസത്യം വന്നാലും പുറത്തുള്ള ദീനിൻ്റെ ശത്രുക്കളിൽ നിന്ന് അസത്യം വന്നാലും ദീനും മതവുമില്ലാത്ത നിർമ്മതരിൽ നിന്ന് അസത്യം വന്നാലും രാഷ്ട്രീയ രംഗത്തുള്ള വിരുദ്ധ മുന്നണികളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അസത്യം വന്നാലും നേരല്ലാത്തത് വന്നാലും അതൊക്കെ വ്യക്തമായി തുറന്നുകാട്ടി ബോധ്യപ്പെട്ട സത്യങ്ങൾ, മനസ്സിലാക്കിയിട്ടുള്ള സത്യങ്ങൾ പറയുന്നതിൽ നുസ്രത്തിൻ്റെ സേവകന്മാർ, നുസ്രത്തിൻ്റെ പത്രാധിപ സമിതിയും അതിൻ്റെ സൃഷ്ടികർത്താക്കളും ലേഖകന്മാരും അത് പ്രസിദ്ധീകരിക്കുന്നതിൽ ഇതിൻ്റെ പ്രസിദ്ധീകരണ സമിതിയും അതുപോലെ തന്നെ ബുൽബുലിൻ്റെ പ്രസിദ്ധീകരണ സമിതിയും ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ട്. ഇന്നു വരെയും ഇത് പുലർത്തി പോന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ രണ്ട് മാസികകളും കൂടുതൽ കൂടുതൽ കരങ്ങളിലെത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇതാവശ്യമുള്ളവർ ഈ പ്രസിദ്ധീകരണങ്ങളെ അന്വേഷിച്ചുകൊണ്ട് തന്നെ വരും. ഓഫീസിൽ തന്നെ നേരിൽ വന്ന്
അതല്ലെങ്കിൽ ലഭ്യമാകുന്ന ദാറുസുന്ന പോലുള്ള കേന്ദ്രങ്ങളിൽ വന്ന് മാസികകൾ വാങ്ങിക്കൊണ്ടുപോകുന്ന എത്രയോ ആളുകളുണ്ട്. അത്തരം ആളുകൾ ആവശ്യമുള്ളവർ എവിടെയായാലും തേടിപ്പിടിക്കുന്നവരാണ്. അതേസമയം അത്തരം ആളുകളെയല്ല ഈ ക്യാമ്പയിനിൽ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. അങ്ങോട്ട് ചെന്ന് കണ്ടെങ്കിൽ മാത്രം, കിട്ടിയെങ്കിൽ മാത്രം, കയ്യിലെത്തിയെങ്കിൽ മാത്രം വായിക്കുന്ന, വരി ചേരുന്ന, ഇതുമായി ബന്ധപ്പെടാനിടയുള്ള നമ്മുടെ സമുദായത്തിലെ, സമൂഹത്തിലെ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലെ, അതുപോലെ മറുപക്ഷത്തെ എല്ലാ വായനക്കാരെയും വിദ്യാർത്ഥികളെയും, അതായത് വിദ്യ അർത്ഥിക്കുന്നവരെയും എല്ലാം നമ്മൾ പ്രത്യേകം കാണാനും ബന്ധപ്പെടാനും ഇതിൻ്റെ പ്രചാരണം അവർക്കിടയിൽ കൂടി വ്യാപകമാക്കാനും പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ തവണ അതിന് നമ്മുടെ സഹോദരങ്ങൾ പരിശ്രമിച്ചു. ആ പരിശ്രമം അള്ളാഹു സുബ്ഹാനഹു വതആല കബൂലാക്കട്ടെ. നമ്മൾ അന്നും ദുആ ചെയ്തു, ഇന്നും ദുആ ചെയ്യുന്നു. ആ പരിശ്രമത്തിൻ്റെ ഫലമായി നമ്മുടെ രണ്ടു മാസികകളും ബഹുദൂരം മുന്നോട്ട് പോയി. അതിൻ്റെ പ്രാരംഭകാലത്തുണ്ടായിരുന്ന, അതിൽ കൂടി അപ്പുറം ഇരട്ടി ഇരട്ടി കോപ്പികൾ പ്രസിദ്ധീകരിക്കാനും ധാരാളം കരങ്ങളിൽ, പുതിയ കരങ്ങളിൽ എത്തിക്കാനും നമുക്ക് സാധിച്ചു. ഇനി ഈ ക്യാമ്പയിനിലും അത് സാധിക്കണം. അതിന് പറ്റുന്ന വിവിധ പരിപാടികളാണ് സുന്നി യുവജന ഫെഡറേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. സുന്നി യുവജന ഫെഡറേഷൻ്റെ ഈ പ്രചാരണ ക്യാമ്പയിനിലെ എല്ലാ പരിപാടികളും, വ്യൂ പോയിൻ്റ്, ലീഡേഴ്സ് വോയ്സ്, വീക്കെൻഡ് ലെക്ചർ, എൻറോൾ, ഹോണറിംഗ്, സീറ്റ് ലെയർ, ലാൻഡിംഗ് എന്നിങ്ങനെ തുടക്കവും ഒടുക്കവും ഇടയിലുള്ള വിവിധ പരിപാടികളുമായി ധാരാളം പരിപാടികൾ ഈ ക്യാമ്പയിനിൻ്റെ ഭാഗമായി സുന്നി യുവജന ഫെഡറേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ പ്രചാരണ സമിതിയും ഇതിൽ ഭാഗമാക്കാവുന്നുണ്ട്. എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ രണ്ട് മാസികകളുടെയും പ്രചാരണം, ഇത്തവണത്തെ പ്രചാരണവും വളരെ ശക്തമായി ഉത്സാഹപൂർവ്വം നടത്തി വിജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്ന് സത്യത്തിൻ്റെ പേരിൽ, ദീനിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. ഈ രണ്ട് മാസികകളും ഇല്ലാത്ത ഒരവസ്ഥ നമ്മൾ ആലോചിക്കുക. കഴിഞ്ഞ തവണത്തെ ആ ക്യാമ്പയിനിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ വർഷം പുതിയ പംക്തികളും പുതിയ വിഭവങ്ങളും ചേർക്കുവാൻ നമ്മൾ ഉത്സാഹിച്ചു, ശ്രദ്ധിച്ചു. ഇപ്പോൾ ഈ വർഷം എല്ലാവർക്കും അറിയാം, ബുൽബുലിലും നുസ്രത്തിലും ഉള്ള കാലത്തെയും സന്ദർഭത്തെയും പരിഗണിച്ചുകൊണ്ടുള്ള വിഭവങ്ങൾ. അത്തരം വിഭവങ്ങൾ ഇനിയും നമുക്ക് കൂട്ടാനും അതുപോലെ തന്നെ സാഹചര്യത്തിനനുസരിച്ച് വർദ്ധിപ്പിക്കാനും ഒരുക്കാനും നമുക്ക് പറ്റും ഇൻഷാല്ലാ. ഈ ക്യാമ്പയിനിൻ്റെ വിജയത്തിന് ശേഷം, അതുപോലെ ഇതിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങളെ തുടർന്ന്, ഈ അഭിപ്രായങ്ങൾക്കനുസരിച്ചുകൊണ്ട് തന്നെ എല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ രണ്ട് മാസികകളും മുന്നോട്ട് ഗമിക്കാൻ ഇതിൻ്റെ പ്രവർത്തകന്മാർക്ക് അള്ളാഹു തആല തൗഫീഖ് നൽകുകയും അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അതിനു സഹായകമായി ഈ ക്യാമ്പയിൻ നടത്തുന്ന സുന്നി യുവജന ഫെഡറേഷൻ്റെ പ്രവർത്തകന്മാർ പോരാ, അവരോടൊപ്പം ചേർന്ന് ആദർശ ബന്ധുക്കൾ, സത്യത്തിൻ്റെ ഇഷ്ടക്കാർ, ദീനീ പ്രേമികൾ, ഭക്തന്മാർ, ഇവരെല്ലാവരും മുന്നോട്ട് വരേണ്ടതുണ്ട്. നുസ്രത്തുൽ അനാമും ബുൽബുലും കൈകാര്യം ചെയ്യുന്ന ചോദ്യോത്തരങ്ങൾ, അതുപോലെ തന്നെ അതിൽ രണ്ടു മാസികകളിലും പ്രത്യേകം പംക്തിയായിക്കൊണ്ട് തന്നെ കർമ്മശാസ്ത്രം, ചരിത്രം, സമകാലിക രാഷ്ട്രീയ കുറിപ്പുകൾ, വൃത്താന്തം, സമകാലികം തുടങ്ങിയിട്ടുള്ള പംക്തികൾ, അതേപോലെ പ്രത്യേക സാഹചര്യത്തിൽ മതനിരാസത്തെയും അതുപോലെ മതനവീകരണത്തെയും എല്ലാം ബാധിക്കുന്ന തരത്തിലുള്ള കുറിപ്പുകൾ, ഇതെല്ലാം നമ്മുടെ മാസികയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മാസിക നിലനിൽക്കണം, ഇത് കൂടുതൽ കരങ്ങളിലേക്ക് എത്തണം, അതിന് നിങ്ങളെല്ലാവരും പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹാബിഹിൽ ഫായിസീന ബിദുല്ലാഹി അമ്മാ ബഅദ്. സ്നേഹവും ആദരവും നിറഞ്ഞ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെയും എസ് വൈ എഫിൻ്റെയും പ്രവർത്തകന്മാരായ ഉലമാക്കളെ, സഹോദരങ്ങളെ, നുസ്രത്ത് ബുൽബുലിൻ്റെ വായനക്കാരായ അതുപോലെ നല്ല വരായ വായനക്കാരികളുമായ സഹോദരി സഹോദരങ്ങളെ, ഈ രണ്ട് പത്രത്തിൻ്റെയും വബീതകാംക്ഷികളും ബന്ധുക്കളുമായ ഇഷ്ടക്കാരുമായ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ രണ്ട് മാസികകളുടെയും ഒരു ക്യാമ്പയിൻ നേരിൻ്റെ നേർവായനക്ക് എന്ന പ്രമേയവുമായി കഴിഞ്ഞ വർഷവും ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നാം ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നിശ്ചയിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും വളരെ നല്ല പ്രവർത്തനങ്ങൾ നടത്തി ആയിരക്കണക്കായ കോപ്പികൾ കേരളത്തിന് പുറത്തുള്ള വിവിധ പ്രദേശങ്ങളിൽ നന്നായി അതിൻ്റെ വരിക്കാർ ചേർന്ന് വിപുലമായ ഒരു പരിപാടി ആവിഷ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുമായി സഹകരിച്ച എല്ലാ പ്രവർത്തകന്മാർക്കും അന്ന് തന്നെ നമ്മൾ ദുആ നടത്തി അവരെ ആശ്ലേഷിച്ചിട്ടുണ്ട്. അള്ളാഹു തആല അർഹമായ ജസ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രാവശ്യവും നാം അതിൻ്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം നടത്തപ്പെടുകയാണ്. 1968 ആരംഭിച്ചതാണ് നുസ്രത്തുൽ അനാമിൻ്റെ പ്രവർത്തനം. 53 വർഷമായി യാതൊരു പ്രയാസവുമില്ലാതെ കൃത്യമായി അതിൻ്റെ പ്രചരണവും വായനയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ബുൽബുൽ മാസികയുടെ കേരള സംസ്ഥാന സുന്നി വചന ഫെഡറേഷൻ്റെ മുഖപത്രമാണ്, 29 വർഷമായി അതിൻ്റെ പ്രചണ്ഡമായ പ്രചരണവും വായനയും ആരംഭിച്ചിട്ട്. നിലക്കാത്ത കിണറ്റിലെ സംസം വെള്ളം പോലെ വറ്റാത്ത നീരുറവയായി അത് നമ്മുടെ രാജ്യത്ത് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള മാസികകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ തുടക്കത്തിലെ പ്രവർത്തിച്ചു വന്നിരുന്നത് നാമെല്ലാം മനസ്സിലാക്കിയതുപോലെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പണ്ഡിത കുലപതിയായ താജുൽ ഉലമ മഹാനരാണ് ഇതിന് തുടക്കം കുറിച്ചത്. അതിൻ്റെ മുഖ്യോപദേശകനായി വളരെ കാലം പ്രവർത്തിച്ചതും കൃത്യമായി നുസ്രത്തുൽ അനാം വന്നു തുടങ്ങിയാൽ അത് വായിച്ചു തീർന്നിട്ടല്ലാതെ സബക്ക് പോലും നടത്താൻ തയ്യാറാകാത്ത മഹാനരായിരുന്നു ശംസുൽ ഉലമാക്കുകനവർ. ഈ രണ്ട് ഉലമാക്കളെ അറിയാത്തവർ, കേൾക്കാത്തവർ, മനസ്സിലാക്കാത്തവർ ഇന്ന് കേരളത്തിലില്ല. അവരാണ് ഇതിൻ്റെ തുടക്കക്കാർ എന്നത് മാത്രമല്ല, ഈ അടുത്ത് വഫാത്തായി പോയ ഷെയ്ഖുൽ ഉലമയായിരുന്നു ഏറ്റവും അവസാനത്തെ ഇതിൻ്റെ പത്രാധിപർ. ഇങ്ങനെ നോക്കിയാൽ എന്തുകൊണ്ടും മികച്ചു നിൽക്കുന്ന, അതുപോലെ കൃത്യമായി ആഹ്റത്തിനെ ചിന്തിപ്പിക്കുന്ന, ജനങ്ങൾക്ക് പ്രത്യേകമായി മാനസികമായി സന്തോഷവും നൽകുന്ന, സംശയങ്ങൾ വരുമ്പോൾ നുസ്രത്തിൻ്റെയും ബുൽബുലിൻ്റെയും നിവാരണവും ചോദ്യോത്തരവും എടുത്തു നോക്കിയാൽ ആ സംശയം കൃത്യമായും തെളിവ് സഹിതം മനസ്സിലാക്കാൻ പറ്റുന്ന, ഇങ്ങനെ ഒരു പത്രം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇടതടവില്ലാതെ മുറിഞ്ഞു പോകാതെ 53 വർഷം കൃത്യമായി പ്രവർത്തിച്ച ഒരു മാസിക നമ്മുടെ കേരളത്തിൽ നമുക്ക് അന്യമാണ്. അതുകൊണ്ട് ഈ ക്യാമ്പയിനും വളരെ നന്നായി നമ്മുടെ താജുൽ ഉലമയും ശംസുൽ ഉലമയും ഷെയ്ഖുൽ ഉലമയും ഓർമ്മിച്ചുകൊണ്ട് അവരുടെ പാത പിന്തുടർന്ന് പോകുന്ന, കൃത്യമായി മഖ്ദൂമി പാരമ്പര്യം ജന മനസ്സുകളിൽ എത്തിക്കാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിച്ച ഒരു സംഘവും പത്രവും എന്ന നിലക്ക് നമ്മുടെ ഈ പത്രത്തെ, ഈ മാസികകളെ നെഞ്ചിലേറ്റി നമ്മൾ അതിന് വരിക്കാരെ ധാരാളമായി ചേർക്കുകയും
ചേർന്നവർ കൃത്യമായി വായിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഇതുമായി നന്നായി സഹകരിക്കണമെന്ന് സംഘത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഓർമ്മപ്പെടുത്തുകയും അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി ഇതിന് സമയം ചെലവഴിക്കുന്നവർക്ക് അർഹമായ ജസ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഏറ്റവും സ്ഥിരമായ പങ്ക് വഹിക്കുന്ന ഒരു മേഖലയാണല്ലോ ഈ എഴുത്ത് എന്ന് പറയുന്നത്. നല്ല നല്ല ലേഖനങ്ങൾ ഇപ്പോഴും നമ്മുടെ പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സഹകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുക എന്നഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫയാ അയ്യുഹൽ ഇഖ്വ ഉസ്ഇകു ഇബാദല്ലാഹി വഇയാ ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, നമ്മുടെ നുസ്റത്തുൽ അനാമിൻ്റെയും ബുൽബുൽ മാസികയുടെയും പ്രചാരണ മാസമായി നിശ്ചയിച്ചിരിക്കുന്ന മാസത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ രണ്ട് മാസികകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവവായുവാണ്, നമ്മുടെ ആദർശത്തിൻ്റെയും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയും പ്രധാനപ്പെട്ട അറിവിടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവ നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, വരും തലമുറയുടെ ആവശ്യമാണ്, കാലത്തിൻ്റെ ആവശ്യമാണ്. ഇതിനുവേണ്ടി കഴിഞ്ഞ പ്രചാരണ കാലഘട്ടങ്ങളിലൊക്കെയും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയ നമ്മുടെ സഹോദരങ്ങൾ ഇത്തവണ ഒന്നുകൂടി അതിനുവേണ്ടി ശക്തമായി രംഗത്തിറങ്ങേണ്ടതാണെന്ന് നമ്മുടെ നേതാക്കൾ നമ്മെ അറിയിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ശബ്ദം എല്ലായിടത്തും എത്തിക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വെളിച്ചവും ശബ്ദവും വ്യാപകമായി നമ്മക്കൊണ്ട് സാധിക്കുന്ന വിധം എല്ലായിടത്തും പരത്താൻ കഠിനമായ പരിശ്രമം ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഒന്നരായ താജുൽ ഉലമ ഷെയ്ഖുന തുടങ്ങിവച്ച മാസികയാണ് നുസ്രത്തുൽ അനാം എന്ന് നമുക്കറിയാം. ഈ നുസ്രത്ത് തുടർന്ന് കഴിഞ്ഞ 6 പതിറ്റാണ്ടുകാലം നമ്മൾ നടത്തുകയും നിലനിർത്തിപ്പോരുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാസികകൾ നിലനിൽക്കേണ്ടത് ദീനിൻ്റെ അനിവാര്യമായ ആവശ്യമാണെന്ന് നമ്മെ പ്രത്യേകം പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പേന അല്ലാഹു തആലാൻ്റെ മഹത്തായ അനുഗ്രഹമായാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്നത്. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആദ്യത്തെ പരിശുദ്ധ ഖുർആനിൻ്റെ സൂക്തത്തിൽ തന്നെ അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥൻ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് എഴുതാനും വായിക്കാനുമുള്ള അല്ലാഹു തആലാൻ്റെ നിർദ്ദേശം വരുന്നത് എന്ന് നമുക്കറിയാം. നീചമായ ശുക്ലരഥസ്സുകളിൽ നിന്ന് പടക്കപ്പെട്ട മനുഷ്യൻ ഉദാത്തമായ സ്ഥാനവും പദവിയും നേടിയെടുക്കാൻ പേനയുടെ അനിവാര്യതയാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഈ ലോകത്തിൻ്റെ ചലനവും ഈ ലോകത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ അവസ്ഥകളുമൊക്കെ പരിശോധിച്ചാൽ പേനയില്ലാതെ ലോകം നിലനിന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമില്ല. അതുപോലെ തന്നെ ഭൗതികമായ നിലനിൽപ്പ് മാത്രമല്ല, പേന കൊണ്ടാണ് നമ്മുടെ ദീനിൻ്റെ നിലനിൽപ്പ് എന്നും അദർവാ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് തിരുമൊഴികളിൽ കാണാം. മഹാനായ ഖത്താദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു അബി ഹാത്തം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, അൽ ഖലമു നിഅമത്തു മിനല്ലാഹി അദീമ ലൗലൽ ഖലം ലം യഖും ദീൻ വലം യസ്ലിഹ് ഐഷ്, പേന എന്ന് പറയുന്നത് വല്ലാത്തൊരു അനുഗ്രഹമാണ്, അല്ലാഹു തആലാൻ്റെ വണ്ണമായ അനുഗ്രഹമാണ്. പേന ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അല്ലാഹുവിൻ്റെ ദീൻ നിലനിൽക്കുമായിരുന്നില്ല, മനുഷ്യ ജീവിതം തന്നെ സാധ്യമാവുകയായിരുന്നില്ല എന്നാണ് അദർവാ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഭൗതിക ജീവിതത്തിൻ്റെ വിജയം ഏതായാലും പേനയിലാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പാരത്രിക ലോകത്തിൻ്റെ വിജയം കൂടി പേനയിൽ അധിഷ്ഠിതമാണെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പേനയുടെ സ്ഥാനവും പദവിയും
മനുഷ്യാതീതകാലം മുതൽ തന്നെ, മനുഷ്യൻ്റെ ജന്മകാലം മുതൽ തന്നെ, ഉദ്ഭവകാലം മുതൽ തന്നെ എല്ലാവർക്കും ബോധ്യമായതായി തന്നെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അൽ കലമു അഹദുൽ ലിസാനൈൻ, പേന എന്ന് പറയുന്നത് രണ്ടു നാക്കുകളിലൊന്നാണ്. നാക്കിനെ നമ്മുടെ ഭാഷയും സംസ്കാരവും പിൽക്കാലക്കാർക്ക് പകരാൻ എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുവോ അതുപോലെ തന്നെ പേനയെയും അങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നാണ് അറബികളുടെ ഒരു മൊഴിയിലുള്ളത്. മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന സവിശേഷ ഗുണമാണ് പേനയും എഴുത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. മറ്റു ജീവജാലങ്ങളൊന്നും പേന കൊണ്ട് എഴുതുകയോ പേന കൊണ്ട് അറിവ് നിലനിർത്തുകയോ ചെയ്യുന്നില്ല. മനുഷ്യനങ്ങനെയല്ല. എഴുതാനുള്ള കഴിവ് മനുഷ്യൻ്റെ സവിശേഷമായ കഴിവാണ്. അതുകൊണ്ട് തന്നെ പ്രാചീന പേർഷ്യയിൽ പേന കൊണ്ട് എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ പറയാറുണ്ടായിരുന്നത്, പേന കൊണ്ട് എഴുതാൻ സാധിക്കുന്നവരെ പറയാറുണ്ടായിരുന്നത് അവർ പിശാച്ചുക്കളാണെന്നാണ്. അതായത് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന പിശാച്ചുക്കളുടെ കഴിവ് പോലെയാണ് എഴുത്തുകാരുടെ കഴിവ് എന്ന് പറയാറുണ്ട്. ദീവാൻ എന്നാണ് എഴുത്തുകാരെ പറയാറുള്ളത്. അതുപോലെ തന്നെ ദീവാൻ എന്ന വാക്കിൻ്റെ ഒരർത്ഥം പിശാച്ച് എന്നാണ്, പിശാച്ചുക്കൾ എന്നാണ്. അപ്പോൾ പേർഷ്യൻ പദത്തിൽ ദീവാൻ എന്ന് പറയുന്നത് എഴുത്തുകാരെ പറയുന്നത് തന്നെ എഴുത്തുകാർക്ക് പൈശാചികമായ കഴിവുകളുണ്ട് എന്ന് പഴയകാലം മുതൽ തന്നെ വിശ്വസിച്ചു വന്നതായിട്ടാണ് അറിവ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തോട് ഒട്ടിനിന്ന സാഹിത്യകാരന്മാർക്ക് വേണ്ടി അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദസ്, പടച്ചവനെ നിൻ്റെ ഈ ദീനിനെ നിലനിർത്താൻ പരിശ്രമിക്കുന്ന എന്നോട് കൂടെ നിൽക്കുന്ന കവികളെയും അതുപോലെ സംസാരിക്കാൻ സാധിക്കുന്നവരെയുമൊക്കെ നീ നിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ശക്തിപ്പെടുത്തുന്നാഥ എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാം. അപ്പോൾ അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്, ശക്തിവിശേഷമാണ് എഴുത്തുകാരൻ്റെ ശക്തിവിശേഷം എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഖുർആനിൻ്റെ പ്രഥമ സംബോധിത ജനത അക്ഷരാഭ്യാസമില്ലാത്തവരായിരുന്നു എന്ന് നമുക്കറിയാം. ഇത് പരിശുദ്ധ ഖുർആനിൽ തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയുന്നത് ഉമ്മിയായ സമുദായത്തിലേക്കാണ് നബിയെ അങ്ങയെ നിയോഗിച്ചത് എന്നാണ്. അഥർവാ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നത് നഹ്നു ഉമ്മത്തുൻ ഉമ്മിയാ ലാ നക്തുബു വലാ നഹ്സബ്, നമ്മൾ എഴുതാത്ത കണക്കറിയാത്ത ഉമ്മയിലേക്ക് ചേർക്കപ്പെട്ട സമുദായമാണെന്നാണ്. അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മയിലേക്ക് ചേർക്കപ്പെട്ടവരെന്ന് ഈ സമുദായത്തെ വിശേഷിപ്പിക്കുമ്പോൾ ഉമ്മയിൽ നിന്ന് പ്രസവിക്കപ്പെട്ട സമയത്ത് ആ ഉമ്മയുടെ ചാര ഉമ്മയോട് കെട്ടിപ്പിടിച്ച് ഉമ്മയോട് ഒട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനെ ആ പ്രസവ നേരത്ത് അയാൾ എഴുത്തും വായനയും അറിയാത്തവനായതുപോലെ, അതുപോലെ തന്നെ പ്രസവ സമയത്തൊന്നും അറിയാത്ത, ഒന്നും എഴുതാനും വായിക്കാനും പഠിച്ചിട്ടില്ലാത്ത കുഞ്ഞെന്ന അർത്ഥത്തിലാണ്, ആ കുഞ്ഞിൻ്റെ സ്വഭാവം എന്ന അർത്ഥത്തിലാണ് ഈ സമുദായത്തെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു സമുദായത്തിന് ഖുർആൻ ഇറങ്ങിയതിനു ശേഷം ഖുർആനിൻ്റെ അവതരണം അവസ്ഥകൾ കീഴ്മേൽ മറിച്ചു എന്ന് നമുക്കറിയാം. എഴുതേണ്ട അനിവാര്യതയുണ്ടായി, വായിക്കേണ്ട അനിവാര്യതയുണ്ടായി. എഴുത്തെന്ന് പറയുന്നത് പിൽക്കാലക്കാർക്ക് പകരേണ്ട നിർബന്ധിതാവസ്ഥ ഈ സമുദായത്തിനുണ്ടായി. എഴുത്തും വായനയും അനിവാര്യമായി വന്നു ഈ സമുദായത്തിന് എന്നു കാണാൻ പ്രയാസമില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ നിർദ്ദേശം വന്നതിനു ശേഷം പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ദീനിൻ്റെ നിർബന്ധിത ശാസനകളും കൽപ്പനകളും മുസ്ലിം സമുദായം അംഗീകരിക്കേണ്ടി വന്നു. അനിവാര്യമായി ഒരാവശ്യം നമ്മൾ സ്വീകരിക്കേണ്ടി വന്നു. ഇന്ന് മുസ്ലിം സമുദായത്തെപ്പോലെ പ്രസിദ്ധീകരണങ്ങൾ ഇറക്കുന്നവരില്ല എന്ന് നമുക്കറിയാം. ഇതൊക്കെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഉമ്മത്തിനെ പോലെ മറ്റു മതക്കാരിൽ നിന്ന് ഭിന്നമായി ലോകത്തിൻ്റെ ഏത് കോണിൽ കിടക്കുന്ന മുസ്ലിങ്ങളും അവരുടെ ആശയപ്രചാരണത്തിനും ആദർശ പ്രഖ്യാപനത്തിനുമെല്ലാം കാര്യമായും ആശ്രയിക്കുന്നത് പേനയെയും എഴുത്തിനെയുമാണ്. ഇസ്ലാമിൻ്റെ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ ഇന്നേ വരെ എത്ര ഗ്രന്ഥങ്ങളാണ് പിറവിയെടുത്തത് എന്ന് പരിശോധിച്ചാൽ പേന കൊണ്ട് ഈ സമുദായത്തിനു കിട്ടിയ നിലനിൽപ്പും ഈ സമുദായത്തിന് കിട്ടിയ പേരും പ്രശസ്തിയും മറ്റൊരു സമുദായത്തിനും കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. എത്ര എഴുത്തുകാരാണ് നമ്മുടെ മുൻഗാമികളായ ഇമാമുകളിലുള്ളത്. ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവരെ അനുകരിച്ചുകൊണ്ട് പിൽക്കാലക്കാരിൽ ഇമാം നവവി, സുയൂത്തി, ഹസ്സാലി, റാസി തുടങ്ങിയിട്ടുള്ള എല്ലാ എഴുത്തുകാരും എത്ര വാള്യക്കണക്കിന് ഗ്രന്ഥങ്ങളാണ് ഇവിടെ രചിച്ചിട്ടുള്ളത്. ആധുനിക വാർത്താമാധ്യമങ്ങളുടെ കാലത്തല്ലാതെ ആദർവാ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കു ശേഷം വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് എഴുത്തുകാർ അവരുടെ ധർമ്മം നിർവഹിച്ചത് എന്ന് കാണാൻ പ്രയാസമില്ല. ഇതൊക്കെയും വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കേവല വ്യക്തിവിരോധങ്ങൾക്കോ
അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യക്ഷ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ആയിരുന്നില്ല. സത്യദീനിനെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് നമ്മുടെ മുൻഗാമികൾ എഴുതിയത്. അതിനുവേണ്ടിയാണ് അവർ ഗ്രന്ഥങ്ങൾ ഇറക്കിയത്. ഒന്നരായ നമ്മുടെ താജുൽ ഉലമ ശൈഖുനായും അവിടുത്തെ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഭാഗമായി സത്യദീൻ അങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന നിർബന്ധിതമായ ബുദ്ധിയുടെ പേരിലാണ് നമ്മുടെ നുസ്രത്തുല്ലാം തുടങ്ങിയത് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് അന്ന് ഒന്നുമുണ്ടായിരുന്നില്ല, സാമ്പത്തികമായ സൗകര്യങ്ങളോ മറ്റു സാങ്കേതിക സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. താൻ ഈ വഴിയിൽ ഒറ്റക്കായിരിക്കും എന്ന ബോധ്യത്തോടുകൂടെ തന്നെയാണ് ഒന്നരായ താജുൽ ഉലമ നുസ്രത്തുല്ലാം തുടങ്ങിയത്. അതിനുശേഷം എന്തൊക്കെ ത്യാഗങ്ങളും പ്രയാസങ്ങളും ആ നുസ്രത്തിൻ്റെ വഴിയിൽ അവിടുന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും. അവിടുത്തെ ഇബാദത്തുകൾ പോലും നമ്മുടെ ഉസ്താദുമാർ പറയാറുള്ളത് നമസ്കാരത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അമലിലാണെങ്കിൽ പോലും ശൈഖുനായുടെ മനസ്സിലെപ്പോഴും നുസ്രത്തിലെ ലേഖനത്തെ പറ്റിയായിരിക്കും ചിന്ത. നുസ്രത്തിൽ എന്ത് കൊടുക്കും, നുസ്രത്തിൽ എന്തെഴുതും, അടുത്ത മാസം എന്തെഴുതണം എന്ന് ഒരു പത്താധിപരുടെ മാനസികമായ നിലവാരം അറിയുന്നവർക്ക് അതിൻ്റെ അവസ്ഥകൾ അറിയാം. അങ്ങനെ രാവും പകലുമില്ലാതെ ശൈഖുന എല്ലാ സമയത്തും അതേക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തുകൊണ്ടാണ് സത്യദീനിൽ വെള്ളം ചേർക്കപ്പെടരുത്, അതതിൻ്റെ യഥാർത്ഥ നിലവാരത്തിൽ തന്നെ നിൽക്കണം എന്ന് കരുതിക്കൊണ്ടാണ് ശൈഖുന പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ മാസിക ആരംഭിച്ചത്. തുടർന്ന് അനിവാര്യഘട്ടം വന്നപ്പോൾ തന്നെയാണ് നമ്മൾ ബുൽബുൽ എന്ന് പറയുന്ന നമ്മുടെ എസ് വൈ എഫിൻ്റെ മുഖപത്രവും ആരംഭിച്ചത്. നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ജനങ്ങളെ അറിയിക്കാൻ ഒരുപാട് അറിവുകളുണ്ട്, ജനങ്ങളെ നേരായ ദിശയിലേക്കും വഴിയിലേക്കും നയിക്കാൻ വേണ്ടി വലിയ ബാധ്യതയുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, നുസ്രത്ത് മാത്രം മതിയാവുകയില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബുൽബുൽ ആരംഭിച്ചത്. ഇത് രണ്ടും വളരെക്കാലമായി നമുക്ക് പരിചയമുള്ള പത്രങ്ങളാണ്. ഇസ്ലാമിനെ പരിചയമുള്ള, കേരളത്തിലെ പ്രാസ്ഥാനികാവസ്ഥകൾ അറിയുന്ന, സംഘടനാ ചരിത്രം അറിയുന്ന ആർക്കും നുസ്രത്തിനെയും ബുൽബുലിനെയും പരിചയപ്പെടാതിരിക്കുവാനോ അതിനെ മനസ്സിലാക്കാതിരിക്കാനോ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ രണ്ടു മാസികകളും നിലനിൽക്കണമെന്ന് നമ്മൾ പറയുന്നത്. ഇത് നമ്മുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ കടപ്പാടിൻ്റെ ഭാഗമാണ്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. അതുകൊണ്ട് എല്ലാ പ്രസ്ഥാനക്കാരും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ അവാന്തര വിഭാഗങ്ങളിലുള്ള പ്രസ്ഥാനക്കാരിൽ ചിലരെല്ലാം അവരുടെ മാസികകളുടെ അല്ലെങ്കിൽ വാരികയുടെ പക്ഷം ആചരണങ്ങൾ വരുമ്പോൾ അവരുടെ പ്രവർത്തകർ വരിക്കാരായിട്ടുണ്ടോ എന്ന് പ്രഥമമായി പരിശോധിക്കും. ഉദാഹരണത്തിന് ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ വീട്ടിൽ പോയാൽ ഒരു പ്രബോധനം നമ്മൾ കാണാതിരിക്കുകയില്ല. അവരുടെ മാസികകളോ അവരുടെ പ്രചാരണ പത്രങ്ങളോ അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങളോ ഗ്രന്ഥങ്ങളോ എത്ര വില കൂടിയതാണെങ്കിലും നമ്മൾ കാണാതിരിക്കുകയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ലാത്തവരായി നമ്മൾ മാറുകയാണ്. ഓരോ പ്രവർത്തകനും നമ്മുടെ രണ്ട് മാസികകളും വരുത്തുന്നുണ്ടോ എന്ന് കർക്കശമായും പരിശോധിക്കപ്പെടുക തന്നെ വേണം. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട വായിക്കുന്ന, ചിന്തയുള്ള, ലോകത്തെ നയിക്കാൻ കെൽപ്പുള്ള രാഷ്ട്രീയക്കാരാകട്ടെ, സാംസ്കാരിക നേതാക്കന്മാരാകട്ടെ, മതരംഗത്തുള്ളവരാകട്ടെ, എല്ലാവരെ കൊണ്ടും നമ്മുടെ പുസ്തകങ്ങൾ, നമ്മുടെ മാസികകൾ വായിപ്പിക്കപ്പെടുകയും വേണം. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ആശയം നിലനിൽക്കുകയുള്ളൂ. സത്യാദർശം യഥാർത്ഥ രീതിയിൽ ആളുകൾ അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ലെങ്കിലും പകർത്തുന്നില്ലെങ്കിൽ പോലും നിലനിർത്താൻ അവരുടെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇതിനുവേണ്ടിയുള്ള ത്യാഗങ്ങൾ നമ്മൾ സഹിക്കേണ്ടതാണെന്ന് ഓരോ പ്രവർത്തകനെയും പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ വർഷത്തെ നുസ്രത്ത് ബുൽബുൽ മാസികകളുടെ പ്രചാരണ പരിപാടികൾ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ ലോഞ്ചിങ് പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച എസ് വൈ എഫ് സ്റ്റേറ്റ് പ്രസിഡന്റ് സയ്യിദ് ഹാഷിം ബാഫക്കി തങ്ങൾ കൊയിലാണ്ടി, ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മൗലാന, പ്രഭാഷണം നടത്തിയ എസ് വൈ എഫ് കേന്ദ്ര സമിതി ചെയർമാൻ സയ്യിദ് ഹസൻ സക്കാഫ് തങ്ങൾ കൊടക്കൽ, കേന്ദ്ര സമിതി കൺവീനർ അലി അക്ബർ വഹബി തുടങ്ങിയ എല്ലാവർക്കും, അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മറ്റു മാന്യ സഹോദരങ്ങൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞ് ഈ പരിപാടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.